C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിനക്ക് എന്ത് പറ്റി ജ്യോതി? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. ഏ, ഒന്നുമില്ല. നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പോലീസ് സ്റ്റേഷനിൽ കയറിയ തന്നെ മനസ്സ് മരവിക്കും. അവരുടെ ചോദ്യം ചെയ്യൽ കൂടി ആവുമ്പോ പറയണ്ടല്ലോ. നീ ധൈര്യമായിട്ടിരിക്കും ജ്യോതി. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥ കാര്യം എന്താന്ന് ഇവളോട് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ വിഷയം മാറ്റിയേ പറ്റൂ. അവിനാഷിന്റെ കാര്യത്തിൽ നമുക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഹോദരിയായ നിന്നോട് പോലും അവൻ ശത്രുവായിട്ടല്ലേ പെരുമാറിയത്. എനിക്കിപ്പോ കരയണോ സന്തോഷിക്കണോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാ. കൂടപ്പിറപ്പിന്റെ നഷ്ടം ഒരു നഷ്ടം തന്നെയാ. പക്ഷെ അതിനേക്കാളൊക്കെ വലുത് എനിക്ക് ഈ വീടിന്റെ സമാധാനവും സന്തോഷം തന്നെയാ. അല്ല ചിത്ര, ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സൂര്യ ഇതുവരെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. അവനിപ്പോ എത്ര ദുഷ്ടനായാലും നിയമപരമായ അവളുടെ ഭർത്താവല്ലേ. ഞാൻ അവളെ ഇന്നും ഒന്ന് രണ്ട് തവണ വിളിച്ചു, എവിടുന്ന് ഫോൺ എടുത്തില്ല. അവരുടെ ബന്ധത്തില് ഇപ്പൊ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ജ്യോതി. എന്ത് സംശയം? സൂര്യയിൽ നിന്ന് ഏട്ടൻ ഇങ്ങനെ ഇങ്ങനെ അകന്നുപോയി. പ്രിയയ്ക്ക് വേണ്ടി ഏട്ടൻ എന്തിനാ അത്രയും മാഷി പിടിച്ച്? ഈ സംഭവിച്ചതിനെല്ലാം സൂര്യൻ തെറ്റുകാരിയാന്നാണോ നീ പറയുന്നത്? എന്തോ ഒരു ദുരൂഹത നിറഞ്ഞ പെരുമാറ്റം സൂര്യയിൽ നിന്ന് പലതവണ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് സംഭവം? ഒരു ദിവസം സൂര്യ കുറച്ച് ഉറക്ക ഗുളിക കഴിച്ചതിന് ആശുപത്രിയില്. എന്നിട്ട്? ടാബ്ലറ്റ് മാറിപ്പോയതാണെന്നാ ഏട്ടൻ പറഞ്ഞത്. പക്ഷെ അന്ന് അവളുടെ അച്ഛനും അമ്മയും വന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് അവള് തിരിച്ചു വന്ന്. എന്നാലും ആരും അറിയാതെ ആ കല്യാണ തിരക്കിൽ വന്ന് അവിനാഷിന്റെ മരണം ഉറപ്പുവരുത്തി. ആരും കാണാതെ മറിഞ്ഞുപോയ ആ കൊലയാളി അതാരായിരിക്കും? എന്തായാലും അവിനാഷിന്റെ കാര്യം എടുത്തിട്ട് നന്നായി. ചിത്ര വിചാരിച്ചിരിക്കുന്നത് ആ ACP എന്നെ ചോദ്യം ചെയ്തതിന്റെ മനപ്രയാസത്തിലാണ് ഞാനെന്നാ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വിഘ്നേശ്വരുടെ ഭീഷണി ഇവരോട് എങ്ങനെ ഞാൻ പറയും? തൽക്കാലം മറ്റാരും അതറിയാതിരിക്കുന്നത് നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.